പ്രിയമുള്ള അവരെയവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള വ്യത്യസ്ത കോഴ്സുകളിൽ പഠിക്കുന്ന പല വിഭാഗങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണിത് ഈ വർഷം പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളുടെ അപ്ലിക്കേഷൻ നിലവിൽ ആരംഭിച്ചിട്ടില്ല കാരണം പല കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ നടക്കാൻ പോകുന്നേ അതുകൊണ്ടാണ് സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എല്ലാ മത ജാതീയ വിഭാഗങ്ങളിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വർഷം പന്ത്രണ്ടായിരത്തിന് മുകളിൽ തുക ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പേര് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്നാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ നൽകേണ്ടത് നിലവിൽ അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടില്ല അപ്ലിക്കേഷൻ ആരംഭിച്ചാൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഈ വർഷം പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക കൂടാതെ അപ്ലൈ ചെയ്യുന്നവർക്ക് എയ്റ്റി പെർസെൻറ്റേജ് എബോവ് പ്ലസ് ടു സ്കോറും ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് കേരള പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള വിവിധ പ്ലസ് ടു സ്ട്രീമുകളിൽ പഠിച്ചവരിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്കോറുള്ള ഇരുപത് ശതമാനം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക അതാണ് പറഞ്ഞത് എയ്റ്റി പെർസെൻറ്റേജ് എബോവ് സ്കോറുള്ള വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞത് അപ്ലൈ ചെയ്യുന്നവരുടെ കുടുംബ വാർഷിക വരുമാനം നാലര ലക്ഷത്തിൽ താഴെയായിരിക്കണം നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല മുൻ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ പരിധി എട്ട് ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇത് നാലര ലക്ഷം രൂപയാക്കി സർക്കാർ മാറ്റിയിരിക്കുന്നത് അപ്ലൈ ചെയ്ത് അർഹരാകുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ മൂന്ന് വർഷം പന്ത്രണ്ടായിരം രൂപയും പിന്നെ കോഴ്സിൻ്റെ അവസാന വർഷം അല്ലെങ്കിൽ പി ജി പഠിക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഇരുപതിനായിരം രൂപയും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും നേരത്തെ പറഞ്ഞു ഈ വർഷം പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു പാസ്സായി എയ്റ്റി പെർസെൻറ്റേജ് എപ്പോ സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക അത്തരത്തിൽ സ്കോറുള്ള വിദ്യാർത്ഥികളുടെ ഒരു മെറിറ്റ് ലിസ്റ്റ് ഓരോ സംസ്ഥാനവും നാഷണൽ സ്കോളർഷിപ്പ് വെബ്സൈറ്റിലേക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് അവിടെ കാണിക്കുന്നതായിരിക്കും ഈ വർഷം നിങ്ങൾ പ്ലസ് ടു പാസ്സായത് കൊണ്ട് എയ്റ്റി സ്കോറിൽ പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ ഈ വർഷം തന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരുമായിരിക്കണം കൂടാതെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്ഥാപനം ഈ ഒരു വെബ്സൈറ്റിൽ നാഷണൽ സ്കോളർഷിപ്പ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതുമായിരിക്കേണ്ടതാണ് ഈ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങളുടെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളും വെച്ച് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് കൂടാതെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പിന് അർഹതയുണ്ട് എങ്കിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഇരുപത്തഞ്ചിലധികം സ്കോളർഷിപ്പുകളുണ്ട് ഇതല്ലാതെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്കും വെബ്സൈറ്റിൽ കാണിക്കുന്നതായിരിക്കും അപ്ലിക്കേഷൻ ആരംഭിച്ചാൽ ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ ചാനൽ വഴി അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് ഇവർക്കും നന്ദി നമസ്കാരം